നമസ്കാരം. മാധ്യമ പ്രവർത്തനം എന്നാൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരുകളെ തിരുത്തലിൻ്റെ പാതയിലൂടെ നടത്തണമെന്നുള്ള കാര്യമാണ്. അത് ആരോഗ്യപരമായിരിക്കണം. അല്ലാതെ തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച് ഇല്ലാത്ത ആശങ്ക അവരുടെ ഉള്ളിലേക്ക് ഉടലെടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളെ ശരിയാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മാധ്യമം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയെ സംബന്ധിച്ചാണ്. അതായത് ഗൾഫിൽ മരിച്ച 300 പേരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഇനി ഈ പട്ടിക നീളരുതേ എന്നുള്ള അർത്ഥത്തിൽ അവർ നൽകിയ വാർത്ത ഏറെക്കുറെ കേരളം ചർച്ച ചെയ്ത വാർത്തയാണ്. എന്നാൽ ആ വാർത്ത ചൂണ്ടിക്കാട്ടിയ ശൈലി ശരിയായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഭാഗത്ത് നോക്കിയാൽ ശരിയാണ്, എന്നാൽ മറുഭാഗത്ത് നോക്കിയാലോ? ഒരു സർക്കാരിനെ കണ്ണടച്ച് വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ കൃത്യമായ തരത്തിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചുകൊണ്ട് വേണം ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ. 296 പേരുടെ മരണത്തിന് കാരണം സർക്കാരാണെന്ന് പറയാതെ പറയുന്ന തരത്തിലാണ് ആ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു പോയത്. പ്രവാസികളായ മലയാളികൾ വിദേശത്ത് മരിച്ചു വീഴുന്നതിൽ ആർക്കും ആശങ്കയില്ല എന്ന് ഒരിക്കലും കരുതരുത്. ഓരോ ജീവനും അതിൻ്റെതായ വിലയുണ്ട്. ആ ജീവനെ വളരെ വിലമതിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാട് കാണുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ നിവർത്തിയില്ല. എന്തെന്ന് വെച്ചാൽ ഒരു സർക്കാരിന് ഒരു ഭാഗം മാത്രം ഒരിക്കലും നോക്കിയാൽ പോരാ. കാരണം നമ്മുടെ നാട്ടിലെ സ്ഥിതി അതീവ സങ്കീർണമാണ്. ദൈനംദിനം ഇവിടെ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ കണക്ക് പരിശോധിച്ചാൽ മതി ഇത് എത്രത്തോളം സമൂഹ വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായി വെളിവാകുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി ദൈനംദിനം സമ്പർക്കത്തിലൂടെ രോഗം പടരുന്ന ഉദാഹരണവും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം കണ്ണടച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഓരോ മാധ്യമങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരിയാണ്, പ്രവാസികളുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്, അവരെ ഈ നാട്ടിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ചില മുൻകരുതലുകൾ വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത്തരത്തിൽ വേണ്ട എന്ന തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ച് എല്ലാവരെയും ഒരുമിച്ചെങ്കിലും കൊണ്ടുവരണമെന്നുള്ള തരത്തിലുള്ള നിലപാടുകൾ വിശദീകരിക്കുന്നത് എത്രത്തോളം ന്യായമാണ്, അതിനെ എത്രത്തോളം പിന്തുണയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യം എല്ലാവരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക കൂടി ഒരു സർക്കാർ കേൾക്കേണ്ടതുണ്ട്. ആ ആശങ്കയോടൊപ്പം തന്നെയാണ് അവർ പ്രവാസികളുടെ ഭാഗത്തു നിന്ന് കേൾക്കുകയും ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഒരുപാട് പേരെ കൊണ്ടുവരുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയരുത്. ഒരു പക്ഷേ സർക്കാർ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമായാണ്? ഇവരെ കൊണ്ടുവരണ്ട എന്ന അർത്ഥത്തിലാണോ? ഈ സർക്കാരിന് രണ്ട് ഭാഗങ്ങളും ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥയും അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്നവരെ ഏതൊക്കെ തരത്തിൽ ഇവിടെ ക്രിയാത്മകമായി പരിശോധനകൾ നടത്താമെന്നുള്ള കാര്യങ്ങൾ സർക്കാരിന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്, ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പാൻഡമിക് ഡിസീസിനെ നേരിടുന്നതിൽ ഇവിടുത്തെ ഒരു ഭരണകൂടങ്ങളും ഇതുവരെ എന്തല്ല അനുഭവ പരിജ്ഞാനമുള്ളവരല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപാട് കുറ്റങ്ങൾ സംഭവിക്കും, ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകളെ ക്രിയാത്മകമായ രീതിയിൽ ചൂണ്ടിക്കാട്ടി അതിൽ ഇടപെടലുകൾ നടത്തുകയാണ് ഒരു മാധ്യമങ്ങൾ വേണ്ടത്. അല്ലാതെ എതിർ രാഷ്ട്രീയത്തിന്റെ പുറത്തിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിനിറയ്ക്കുന്നത് ശരിയാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഇന്നലെ കൊടുത്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ വാർത്തകൾ വായിക്കുന്നവർ പെട്ടെന്ന് ഈ മരണങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്ന തോന്നലുകൾ വളരെ കൃത്യമായി വരുന്നുണ്ട്. അത് ഒരു വാർത്തയുടെ മറവിലൂടെ മറച്ചു കടത്തുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സർക്കാരിനോട് എതിരഭിപ്രായമുണ്ടാകാം, പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ നാടിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ സർക്കാരിൽ നിക്ഷിപ്തമാണ്. ആ സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. മാനസികമായി വഴിതെറ്റിച്ചുവിട്ട് ഈ വിഷയത്തെ ഇല്ലാത്ത വശങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് ദോഷം ചെയ്യുക മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകരും മനസ്സിലാക്കേണ്ട സമയം കൂടിയാണിത്. ഒരു പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു പരിശോധനകളും ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഇത്രത്തോളം രോഗവ്യാപനമുണ്ടായ ഒരു നാട്ടിൽ നിന്ന് പ്രവാസികളെ എല്ലാവരെയും ഒരുപോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ശരിയാണ്, ഇവിടെ ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞു, അതിൽ വീഴ്ച പറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ആ സംവിധാനങ്ങളെല്ലാം ഒന്ന് ക്രമപ്പെടാതെ ഇവരെ എല്ലാം ഈ നാട്ടിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെയും സമൂഹ വ്യാപനം എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടാകണമെന്നുള്ളതാണോ ഈ മാധ്യമത്തിന്റെ ആവശ്യം? ഒരു മലയാളി പോലും വിദേശത്ത് കുടുങ്ങിക്കിടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഓരോ പൗരന്റെയും ആവശ്യം. അവരെ തിരികെ കൊണ്ടുവരുന്നത് വളരെ സുരക്ഷിത മാർഗത്തിലൂടെ ആയിരിക്കണം. ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ അത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തേ മതിയാകൂ. അതെന്തുകൊണ്ടെന്നാൽ ഈ നാടിന്റെ കൂടി ആവശ്യമാണത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 5 പരിശോധനാ ഫലം എടുത്താൽ മാത്രം മതി ഇവിടുത്തെ കോവിഡ് വ്യാപന തോത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും. ഏകദേശം 600 മുകളിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ 5 മാത്രം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നാട് ആശങ്കയിലാണ്.
ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചാൽ അതിന്റെ പരിണിതഫലം ഈ നാട് ഒന്നാകെ അനുഭവിക്കേണ്ടതായി വരും. ഈ പ്രവാസികളെ കൊണ്ടുവരുന്നതിൽ സർക്കാർ എടുക്കുന്ന ചില മുൻകരുതലുകൾ അല്ലെങ്കിൽ ചില നീക്കുപോക്കുകൾ അതനുസരിച്ച് വരുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? അതിനെ എന്തിനാണ് ഇങ്ങനെ നഗസികാന്തം നിങ്ങൾ എതിർക്കുന്നത്? ഒരുപക്ഷേ നിങ്ങൾ ആലോചിക്കുക, മാധ്യമം പോലൊരു പത്രം ഇത്രയും ദിവസമായി ഗൾഫിൽ ഇത്രത്തോളം മലയാളികൾ മരിച്ചു വീഴുമ്പോൾ ആ നാട്ടിലെ ഭരണകൂടങ്ങളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾ തയ്യാറാകുമോ? ഈ നാട്ടിലെ ഭരണകൂടങ്ങൾ ഒരു പരിധിവരെ അതിനെ പ്രതിരോധിച്ച് മാതൃക കാട്ടിയവരാണ്. ആ നാട്ടിലെ അവസ്ഥകൾ നിങ്ങൾ കണ്ടിരിക്കും. അതിനെ എന്തേ നിങ്ങൾ ഇത്രയും തുറന്ന് വിമർശിക്കുന്നില്ല? ഇത്തരത്തിലൊരു വലിയ ഫോട്ടോ ഗാലറി ഉൾപ്പെടെ നിങ്ങൾക്ക് വിദേശത്ത് ഒരു പത്രം പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എന്നാൽ അതിനെതിരെ നിങ്ങൾക്ക് നടപടി ഉണ്ടാകും. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഈ നാടിനെ ഇങ്ങനെ അവഹേളിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ആശങ്കയുണ്ട്. ആർക്കും ആശങ്കയില്ലാന്നോ അല്ലെങ്കിൽ സർക്കാർ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോയി എന്നൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഇപ്പോൾ വേണ്ടത് ഈ സർക്കാരിന് അനുഭവ പരിജ്ഞാനമില്ലാത്ത ഒരു വിഷയത്തിൽ അവർ ഇടപെടുകയാണ്. അതിന് എന്തൊക്കെ പിന്തുണ വേണം? അതിന് ആരോഗ്യപരമായ വിമർശനങ്ങളാണെങ്കിൽ ആരോഗ്യപരമായ വിമർശനങ്ങൾ വേണം. അതിന് വേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അവരുടെ മനോനില ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത്ര ശരിയായി വകവെച്ചു തരാൻ കഴിയില്ല. അത്തരം പ്രവർത്തനങ്ങൾ തെറ്റ് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ നാടിന് ആപത്താണ് എന്നുള്ള കാര്യം ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളത് മറക്കരുത്.